ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതരെ, ഇന്നത്തെ വേദഭാഗം 38 സങ്കീർത്തനം 12:15 വാക്യങ്ങൾ. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കെണിവെക്കുന്നു, എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ വേണ്ടാതനം സംസാരിക്കുന്നു, അവർ ഇടപെടാതെ ചതിവി ചിന്തിക്കുന്നു, യഹോവയെ നിങ്കൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. പകയുടെ വൈരാഗ്യത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെ വേദാധിഷ്ഠിതമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്. ഇത്തരക്കാർ ഏത് വിധത്തിലാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ ചിത്രമാണ് ഈ വേദഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് കെണി വയ്ക്കുന്നു എന്നാണ്. വേട്ടക്കാരൻ്റെ സ്വഭാവമാണ് മൃഗങ്ങളെ കെണി വെച്ച് പിടിക്കുന്നത്. കെണി ചതിക്കുഴിയാണ്. എത്ര മുൻകരുതൽ ചെയ്താലും കെണിയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. വീണതിന് ശേഷമേ അറിയൂ താൻ വഞ്ചിക്കപ്പെട്ടുവല്ലോ എന്നും. ഇരുളിൻ്റെ നിശബ്ദതയിലെ കെണിവെക്കാനാവത്തും. ഇത്തരക്കാർ പകൽമാന്യന്മാരാണ്. മറ്റുള്ളവരെ വിദഗ്ധരായി വീഴ്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന രീതിയിൽ പ്രതികരിക്കും. ആരെയും അന്ധമായി വിശ്വസിക്കാതെ, ലോകത്തിൻ്റെ കെണികളിൽ അകപ്പെടാതെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. രണ്ടാമതായിട്ട് അനർത്ഥം അന്വേഷിക്കുന്നു. ഇവർ അന്വേഷകരാണ്. അയൽക്കാരൻ്റെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ യാതൊരു കാര്യവുമില്ലാതെ അന്വേഷിക്കും. അവരുടെ കുടുംബ പശ്ചാത്തലം, അവരുടെ വീടുകളിലെ അംഗങ്ങൾ തമ്മിലുള്ള സംസാരങ്ങൾ, ഒളിച്ചു നിന്ന് കേൾക്കുന്ന അധമമായ പ്രവണത, അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാൻ അവർക്ക് മടിയില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെട്ട് ഇടർച്ചകൾ സൃഷ്ടിക്കുന്ന മനോഭാവം തികച്ചും നന്നല്ല. അത്തരം മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. മൂന്നാമതായി പറയുന്നത് വേണ്ടാതനം സംസാരിക്കുന്നു. അന്വേഷിച്ച് കിട്ടിയതും കിട്ടാത്തതുമായ കാര്യങ്ങൾ പൊടിപ്പും തൊങ്കലും വെച്ച് നാട്ടിൽ പാട്ടാക്കും. വിവാഹപ്രായമെത്തിയവരുടെ വിവാഹാലോചനകൾ മുടക്കുന്നു. അതിനുവേണ്ടി എല്ലാ മാധ്യമങ്ങളെയും ഉപയോഗിക്കും. വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇമെയിൽ ആണെങ്കിലും വെബ്സൈറ്റ് ആണെങ്കിലും എല്ലാം ഉപയോഗിച്ച് മറ്റുള്ളവരെ തകർക്കാൻ ശ്രമിക്കും. നാലാമതായിട്ട് ചതിവ് ചിന്തിക്കുന്നു. അന്വേഷകർ മാത്രമല്ല, അവർ ചതിയന്മാർ കൂടിയാണ്. ക്രിയാത്മകമായി പ്രവർത്തിച്ച് നന്മ ചെയ്യേണ്ട സമയം അവർ ഇതുപോലെയുള്ള ദുഷ്പ്രവണതകൾക്കായി മാറ്റിവെക്കുന്നു. കഥകൾ മെനഞ്ഞുണ്ടാക്കി മറ്റുള്ളവരെ വഞ്ചിക്കുന്ന മനോഭാവം. നന്മ ചെയ്തവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യുന്ന മനോഭാവം ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതുണ്ട്. നീതി സംബന്ധിച്ച് ആരൊക്കെ പകച്ചാലും ഞാൻ നീതി പിന്തുടരും എന്ന് ദാവീദിനെ പോലെ നമുക്ക് പറയുവാൻ കഴിയണം. അതിനിമിത്തം വർദ്ധിക്കുന്ന ശത്രുക്കൾ എൻ്റെ വിജയതിലകത്തിലെ രത്നക്കല്ലുകളായി ഗണിക്കപ്പെടും. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. പകയുടെ വഞ്ചനയുടെ മധ്യേ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ആനന്ദം കണ്ടെത്തുന്ന ക്രിസ്ത്യാനികളായിട്ട് നാം ഓരോരുത്തർ മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.